ഹായ് ഫ്രണ്ട്സ്, യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്ക്, നമ്മളിത് പണിത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയൊക്കെ എടുത്ത് ഫിനിഷ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞു തരാം അതെന്താണ്. അപ്പോൾ അത് പണിത് ആ ഭാഗം വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് അത് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഈ വീഡിയോയുടെ രണ്ട് ഈ ഫ്ലവറിൻ്റെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ആ രണ്ട് വീഡിയോയും കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് പോകാം. ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, എന്നാലും കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ എൻ്റെ സ്ക്രീൻ വഴി കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളായിട്ട് പണിത് കഴിഞ്ഞിട്ടാണ് റൂട്ടറും കൊണ്ട് ഇതിൻ്റെ ഇടയെടുക്കുന്നത്. അതായത് ഈ ഡിസൈൻ അല്ലാത്ത ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ റൂട്ടർ മെഷീൻ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കളയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പണിയുമ്പോൾ നമ്മുടെ സൈഡ് നമ്മളിത് റൂട്ടർ മെഷീൻ വെച്ച് ആദ്യമേ വരച്ച് അടിച്ചിട്ട് പണിയുന്നതിലും നല്ലതാണ് ഇങ്ങനെ പണിത് കഴിഞ്ഞിട്ട് ഇടയെടുക്കുന്നത്. അതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പണിത് പോകാം, അപ്പോൾ ഈ സൈഡ് അടന്നു പോകത്തില്ല. അതേസമയം റൂട്ടർ മെഷീൻ വെച്ച് എടുത്തിട്ട് പണിയുമ്പോഴത്തേക്കിന് ഈ സൈഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടിക്കുമ്പം അടന്നു പോകും. അതല്ല, ആദ്യമേ തന്നെ പണിയാണെങ്കിൽ അവിടെ ആ സൈഡിൽ ഡിസൈനിൻ്റെ സൈഡിൽ തടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സുഗമമായിട്ട് പണിത് പോകാം. അപ്പോൾ നമുക്ക് സ്പീഡിൽ പണിത് പോകാം. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡിൽ കൂടെ നമുക്ക് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ആദ്യമേ റൂട്ടർ എടുത്ത് തട്ടെടുത്ത് പണിയുന്നതിലും എളുപ്പമെന്ന് പണിത് തീർക്കാൻ പറ്റും. ഓക്കേ.